ഹലോ ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ബീഫൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അതേപോലെ നമുക്ക് തോന്നും. ഇത് വേറെ ഒന്നുമല്ല, സോയ ചങ്ക്സ് ആണ്. സോയ ചങ്കിൻ്റെ ഫ്രൈ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ റെഡി ആക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പം നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. കാരണം ഇത് നല്ല സോഫ്റ്റായിട്ട് വരണമെങ്കിൽ ഇത് നല്ല ചൂട് വെള്ളത്തിൽ കിടന്നെങ്കിൽ മാത്രമേ ഇത് സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് പോകണം, എങ്കിൽ മാത്രമേ ഇതിനൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് മാക്സിമം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു 2-4 പ്രാവശ്യം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ടും നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. അപ്പം ഞാനിവിടെ 2-3 പ്രാവശ്യം നോർമൽ വാട്ടറിലും കഴുകി പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് 2 പീസായിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇതിലും വലുതായിട്ടുള്ള പീസസ്സാണ് വരുന്നതെങ്കിൽ നിങ്ങളത് ഒരു 2-3 ആയിട്ടൊക്കെ കട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പീസായിട്ടിത് മുറിച്ചെടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു കുറച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കാരണം പൊടികളൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. നമ്മൾ ഇതിന് മസാലയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് വരെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് വേണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം തേങ്ങാക്കുത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുകയാണ്. 2 മീഡിയം സൈസിലുള്ള സവോളയാണ്, നീളത്തിൽ കീറിയെടുത്താണ്. അതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്. നമ്മളിത് ഫ്രൈ ചെയ്യാകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ നന്നായിട്ട് ബ്രൗൺ നിറമായി വരുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. ഒരു ചെറിയ സൈസ് ഇഞ്ചിയും അതുപോലെ തന്നെ 5/6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്നങ്ങ് ചതച്ചെടുത്തതൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതും ഇടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏത് സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്? ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരമസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഈ പൊടികളൊക്കെ നമ്മൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി മസാലകളൊക്കെ ചേർത്ത് സോയ ചങ്ക്സിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച്. ഇപ്പം മസാലയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാരണം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് അതിലേക്കൊന്ന് ചേരുന്ന രീതിയിലൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉള്ളിയുടെയും അതുപോലെ തന്നെ തക്കാളിയുടെയൊക്കെ ആ ഒരു മിക്സ് ഈ സോയയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഇതിളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വേവാനുള്ള ടൈം മതി. ഇതിന് കുറച്ച് സമയം മതി, ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് വരും. അപ്പോൾ ഇത് അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് ഞാൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ബീഫൊക്കെ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലെടുക്കാം, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഒരു ടേസ്റ്റ്. പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാടുന്നത് വരെ, അതായത് കറിവേപ്പിലയൊക്കെ ഒന്ന് വാടുന്നത് വരെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ സോയ ചങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ സോയ ചങ്ക് ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.